നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇയെ കുറിച്ചാണ്. വൈറ്റമിൻ ഇ അകത്ത് കഴിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം, അതൊരു സപ്ലിമെൻ്റ് ആയിട്ട് പലരും എടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വൈറ്റമിൻ ഇ നമ്മുടെ ഹെയറിനും സ്കിന്നിനും എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചാണ്. സൗന്ദര്യ സംരക്ഷണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി അധികം വരാറില്ല. കാരണം നമ്മൾ കഴിക്കുന്ന പല ഫുഡിലും ഇപ്പോൾ പല ഓയിൽസ് ഉണ്ട്. അതിനകത്ത് തന്നെ സൺഫ്ലവർ ഓയിൽ, സാഫ്ലവർ ഓയിൽ, അങ്ങനത്തെ പലതരം ഓയിലും വീറ്റ് ജേം, അതുമൊക്കെ നമുക്ക് ഈ വൈറ്റമിൻ ഇ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ലീഫി വെജിറ്റബിൾസ് പോലുള്ള കാര്യങ്ങൾ, നട്ട്സിലും എല്ലാം ഉണ്ട്. നമുക്കധികം അങ്ങനെ ഡെഫിഷ്യൻസി വരാറില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസി വരാറുണ്ട്. അവരാണ് സപ്ലിമെൻ്റ് എടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ആവശ്യമില്ലാതെ നമ്മൾ സപ്ലിമെൻ്റ് എടുത്താലുള്ള ദോഷത്തെക്കുറിച്ചും ഞാൻ പറയാം. ആരൊക്കെയാണ് സപ്ലിമെൻ്റ് എടുക്കേണ്ടതിനെ കുറിച്ചും പറയാം. അത് നമുക്ക് ഈ വീഡിയോയുടെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ഇതിൻ്റെ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചാണ്. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്, വൈറ്റമിൻ ഇ ചേർന്ന പലതരത്തിലുള്ള ഓയിൽസും അതുപോലെ തന്നെ ക്രീംസും ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്, നൈറ്റ് ക്രീംസ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ വൈറ്റമിൻ ഇ നമ്മൾ ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കുന്നവരുണ്ട്, ഏത് സ്കിൻ ടൈപ്പിനൊക്കെ ചേരും എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഹെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നും ചെയ്യാത്ത പല ആൾക്കാരും, അതായത് ഒരു പാർലറിൽ പോവോ അല്ലെങ്കിൽ ഒരു സലൂണിൽ പോവോ ഒരു കോസ്മെറ്റോളജിസ്റ്റിൻ്റെ അടുത്തോ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തോ ഒന്നും പോകാത്ത ആൾക്കാർ പോലും വളരെ സാധാരണമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ട് വെറുതെ പൊട്ടിച്ച് തലയിൽ തേക്കുന്നത് അല്ലെങ്കിൽ സ്കാൽപ്പിൽ തേക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ കസ്റ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇക്ക് അങ്ങനെ അബ്സോർപ്ഷൻ വളരെ കുറവാണ്. കാരണം നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി തന്നെ അറിയാം, വളരെ തിക്കാണ് വൈറ്റമിൻ ഇ. നമ്മളിപ്പോൾ ആ ക്യാപ്സ്യൂൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഒരു ഫോമിൽ അതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അബ്സോർപ്ഷനെ കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വൈറ്റമിൻ ഇ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു മീഡിയത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഈ വൈറ്റമിൻ ഇ അങ്ങനെ അപ്ലൈ ചെയ്താൽ എന്താണ് കുഴപ്പം? പലപ്പോഴും നമ്മുടെ സ്കിന്നിന് ഒരു നല്ലൊരു ബാരിയറുണ്ട്. അപ്പോൾ ഈ ബാരിയറിനെ ആ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും നമ്മുടെ സ്കാൽപ്പിൻ്റെ ജനറൽ ഹെൽത്തും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പലതരത്തിലുള്ള അഫെക്ഷൻസിൽ നിന്ന് നമ്മളെ തടയുന്നത്. പക്ഷേ ഈ വൈറ്റമിൻ ഇ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്തിട്ട് പല രീതിയിലുള്ള സ്കിൻ ഇറിറ്റേഷൻസും അതുപോലെ തന്നെ റാഷസും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. തലയിലാണെങ്കിൽ ചെറിയ ചെറിയ കുരുക്കൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ ഇ ഓയിൽ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി എന്തിൻ്റെയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം നോക്കാം. ആദ്യം ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. അതുപോലെ തന്നെ ആമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. ഇത് രണ്ടും വളരെ നമുക്ക് സാധാരണയായിട്ട് വൈറ്റമിൻ ഇ ഓയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഓലിവ് ഓയിൽ ഉപയോഗിക്കാം. ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് മിക്സ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ഒരു രണ്ട് ക്യാപ്സ്യൂളോ വല്ലതും ഒഴിച്ചിട്ട് സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പലപ്പോഴും മുടി കൊഴിച്ചിലൊക്കെ ഒരുപാട് പേർക്കുണ്ട്. അകാരണമായിട്ട് മുടി പൊഴിയുന്നവരുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് മുടി പൊഴിയുന്നവരുണ്ട്. അതായത് ഇപ്പോൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ചില ഹോർമോൺസിൻ്റെ ഇംബാലൻസ്, എസ്പെഷ്യലി തൈറോയിഡോ അല്ലെങ്കിൽ പി സി ഒ ഡി കണ്ടീഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്കൊരു കാരണമുണ്ട്. ഇനി ഇതൊന്നും ഇല്ലാതെ പലപ്പോഴും മുടി പൊഴിയുന്നവരുണ്ട്. അപ്പം ഈ നമുക്കുണ്ടാവുന്നൊരു എന്താ പറയുക, ഒരു ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ പല ജയാപജയ പ്രവർത്തനത്തിന് ശേഷവും ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ ഒരു രീതിയിൽ കുറച്ചൊന്ന് കുറച്ച് ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് കൂട്ടാനായിട്ട് വൈറ്റമിൻ ഇ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അകത്ത് കഴിക്കുമ്പോൾ ഉള്ള കാര്യമാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇത് നമ്മളൊരു മൈക്രോ ന്യൂട്രിയൻ്റായിട്ട് കൊടുക്കുന്ന സമയത്തും നമുക്ക് ആ ബാരിയർ ക്രോസ് ചെയ്ത് മൈക്രോ സർക്കുലേഷനിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഹെയർ ഫോളിക്കിളിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് നല്ല രീതിയിൽ പരിപോഷിപ്പിക്കാൻ പറ്റും. അതായത് ഇത് ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചല്ല, കുറച്ചധികം ദിവസം, സേ ഫോർ ഒരു രണ്ട് മാസമോ മൂന്ന് മാസമോ ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ആഴ്ചയിലൊരു മൂന്ന് ദിവസമെങ്കിലും ഇത്തരത്തിൽ നമ്മൾ വൈറ്റമിൻ ഇ ഓയിൽ മറ്റ് ഓയിൽസുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഇപ്പം ചിലർക്കാണെങ്കിൽ നല്ല താരനുള്ള ആൾക്കാരുണ്ട്, നല്ല സ്കാൽപ്പ് നല്ല ഓയിലി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് ഓയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല.
അതിന് പകരം ഹെയർ ഗ്രോത്തിനുള്ള സിറംസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ റൈസ് വാട്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ അത്തരത്തിലുള്ള സിറംസ്, അതുപോലെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള സിറംസിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള സിറംസ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ ക്യാപ്സ്യൂൾ വൈറ്റമിൻ ഇ ഓയിലും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് സോലിബിളാണ്, അത് നമുക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ ചെയ്യും സ്കാൽപ്പിലോട്ട്. അപ്പോൾ സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. കാരണം ചില ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒട്ടിപ്പിടിച്ച് ഭയങ്കര മാറ്റി ആയിട്ടിരിക്കുന്ന ഹെയർ ആയിരിക്കും, ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള മുടിയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ കൂടുതൽ ഓയിൽ അപ്ലൈ ചെയ്യും തോറും നമുക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലത്തുള്ള അവസ്ഥകൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോൾ നമ്മൾ ഓയിൽ യൂസ് ചെയ്താലും നമ്മൾ പരമാവധി അത് വാഷ് ചെയ്ത് കളയണം. എന്നുവെച്ചാൽ ഒരുപാട് ഹാഷായിട്ടുള്ള ഷാംപൂ, ഒരുപാട് പതയുള്ളതോ മണമുള്ളതോ അങ്ങനെയല്ല നമ്മൾ നോക്കേണ്ടത്. സ്കാൽപ്പ് ക്ലീൻ ആവുന്ന താരതമ്യേന ജെൻറൽ ആയിട്ടുള്ള ഒരു ഷാംപൂ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഒരുപാട് എണ്ണ നമ്മൾ തേക്കണം എന്നില്ല, ആ സോലിബിളായിട്ടുള്ള സാധനം നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. എത്ര നേരം മസാജ് ചെയ്യണമെന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. ഒരുപാട് ഹെയർ ഫോൾ ഉള്ളവരാണെങ്കിൽ, അതായത് തൊടുമ്പോൾ തന്നെ മുടി കയ്യിലേക്ക് ഊരി പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം മസാജ് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഒരു 5 to 6 മിനിറ്റ്സിനകത്ത് ജസ്റ്റ് ജെൻറ്റിലായിട്ട് നമ്മൾ ആ ഫിംഗർ ടിപ്പ് മാത്രം വെച്ചിട്ടൊന്ന് ജസ്റ്റ് മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അത് തലയിൽ ഇരിക്കാൻ അനുവദിക്കുക. അതിനുശേഷം നമ്മൾ കഴുകിക്കളയുക. ഇനി മറ്റൊരു ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ഹെയർ മാസ്കുകളാണ്, വൈറ്റമിൻ ഇ ഉപയോഗിച്ചുകൊണ്ട്. അതിനകത്ത് ഏറ്റവും നല്ലതായിട്ട് പറയുന്നത് അവക്കാഡോയും ബനാനയും കൂടെ ചേർത്തിട്ടുള്ള വൈറ്റമിൻ ഇ മിക്സ് ചെയ്ത ഹെയർ മാസ്കാണ്. കാരണം ഈ ഡൾ ആൻഡ് ഡാമേജ്ഡ് ആൻഡ് ഫ്രിസി ആയിട്ടുള്ള ഹെയർ, അതായത് വളരെ പൊട്ടി പൊട്ടി വിണ്ടുകീറി പ്രത്യേകിച്ച് നീളമുള്ള മുടിയിലാണ്, അങ്ങനെ ഒരു ഒരു ലൈഫ് ഇല്ലാത്ത മുടിയാണെങ്കിൽ ഈ ഒരു മാസ്ക് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അവക്കാഡോ കുറച്ച് എക്സ്പെൻസീവാണ്, സോ അതുകൊണ്ട് അവക്കാഡോ ഇല്ലെങ്കിലും നമുക്കതിനകത്ത്, ഞാൻ നേരത്തെ ഒരു ബനാന എഗ്ഗിൻ്റെ ഹെയർ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് ഒരുപക്ഷെ മനസ്സിലാവും മുടി എത്രത്തോളം തിളക്കവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന്. അതിനകത്തേക്ക് നമുക്ക് ഈ വൈറ്റമിൻ ഇ ഓയിൽ മിക്സ് ചെയ്യാം. അതല്ല, ബനാനയും അവക്കോയഡോയും അതുപോലെ തന്നെ കുറച്ച് ഹണിയും കൂടി ഇട്ടാലും നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റമിൻ ഇ ഓയിൽ 2 ക്യാപ്സ്യൂൾ കൂടി ഇട്ടിട്ട് നമ്മളതൊരു ഹെയർ മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യാം. സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയുടെ അറ്റത്തേക്കും അപ്ലൈ ചെയ്ത് അതൊരു അരമണിക്കൂർ മുതൽ ഒരു 40 മിനിറ്റ് വരെ അതിനെ നമുക്ക് അങ്ങനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ചെയ്തിട്ട് നമ്മൾ സാധാരണ പോലെ ഒരു ജെൻറ്റിൽ ഷാംപൂ ഇട്ടിട്ട് നമ്മളതിനെ വാഷ് ചെയ്ത് കളയുക. ഇതിത്രയാണ് നമുക്ക് ഹെയറിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് ചെയ്യുമ്പോൾ കുറച്ച് മുടി കൊഴിച്ചിൽ കുറയുകയും പിന്നെ വരുന്ന മുടി ഒരു ചെറിയതായിട്ടൊന്ന് കട്ടിക്ക് വരികയും ചെയ്യും. എന്ന് വെച്ചാൽ ഭയങ്കരമായ കട്ടിയല്ല, പിന്നെ മാത്രമല്ല ഇത് നിരന്തരം ചെയ്യാൻ വേണം. പിന്നെ ഹെയർ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഉപയോഗിക്കാനായിട്ട് നോക്കുക. മാസ്കിൻ്റെ ഇൻഗ്രീഡിയൻസ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കഴുകി കളയുകയും വേണം. ഒരു തുള്ളി പോലും ഇരിക്കാൻ പാടില്ല. ഇരുന്ന് കഴിഞ്ഞാൽ മാസ്ക് ഉപയോഗിക്കുന്നതല്ല പ്രശ്നം, അത് കഴിഞ്ഞിട്ട് അത് നന്നായി വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ താരൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരുപാട് വാഷ് ചെയ്ത് കളഞ്ഞാൽ സ്കാൽപ്പ് ഡ്രൈ ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇത് ചെയ്യാം. ഇതൊരു നറിഷ്മെൻറ്റ് പ്ലസ് ഒരു ആൻറ്റി ഹെയർ ലോസ് പ്ലസ് ഒരു ഹെയർ ഗ്രോത്ത് എന്നുള്ള രീതിയിൽ ചെയ്യാം. ഇനി നമ്മൾ സ്കിന്നിലേക്ക് വരുമ്പോൾ, സ്കിന്നിൻ്റെ ഹെൽത്താണ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഭംഗിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് ഒരു ഓയിൽ ബാലൻസ് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം വൈറ്റമിൻ ഇ നമുക്ക് സൂര്യതാപം ഏൽക്കുമ്പോൾ, അതായത് സൺ ഡാമേജ് കൊണ്ട് ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒക്കെ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഇ കുറയാറുണ്ട്. പ്രത്യേകിച്ച് സ്കിന്നിലെ നമ്മുടെ ഒരു സ്നിഗ്ധതയൊക്കെ കുറച്ചൊന്ന് കുറയാറുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ചൊന്ന് സപ്ലിമെൻറ്റ് ചെയ്യുകയും അത് ഫുഡ് വഴിയായാലും എക്സ്റ്റേണലായാലും, ഫസ്റ്റ് എക്സ്റ്റേണൽ പറയാം അതിനുശേഷം ഫുഡിലേക്ക് വരാം. അപ്പം നമ്മൾ എക്സ്റ്റേണലി തേക്കുന്ന സമയത്ത് വൈറ്റമിൻ ഇ നമുക്ക് എങ്ങനെയാണ് തേക്കാൻ പറ്റുന്നത്? നല്ല ഡൾ ആൻഡ് ഡ്രൈ സ്കിന്നാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഒലിവ് ഓയിൽ എടുക്കാം. ഒലിവ് ഓയിൽ എടുത്തിട്ട് ആ വൈറ്റമിൻ ഇ അതിനകത്തേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് പതുക്കെ സർക്കുലർ മോഷനിൽ നമ്മൾ മസാജ് ചെയ്യാം. ദെൻ ഒരു 5 to 6 മിനിറ്റ്സ് നമ്മൾ അവിടെ തന്നെ ഇട്ടേക്കാം. ഈ മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് മസാജൊന്നും ചെയ്യണം, ജസ്റ്റ് ഒരു സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി 2 to 3 മിനിറ്റ്സിനകത്ത് ചെയ്താൽ മതി. പിന്നെ ഒരു 5 to 6 മിനിറ്റ്സ് നമ്മളത് അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ അനുവദിക്കുക. ദെൻ ഒരു ജെൻറ്റിലായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ക്ലെൻസർ ഇട്ടിട്ട് അതിനെ കഴുകി കളയുക. അതിനുശേഷം ഡ്രൈ സ്കിൻ ആണെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. മോയ്സ്ചറൈസർ ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറിനകത്ത് വൈറ്റമിൻ ഇ ഓയിൽ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം.
അതായത് ഇപ്പം നോർമലി ഒരു നൈറ്റ് ക്രീം ഇടുന്നു, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇടുന്നു, അങ്ങനെയാണെങ്കിൽ ഫ്രഷായിട്ട് നമ്മൾ എടുത്തിട്ട് അപ്പം തന്നെ ഇടണം. കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ ഓയില് പെട്ടെന്ന് തന്നെ ഓക്സിഡൈസ് ചെയ്ത് പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് നേരം എക്സ്പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഗുണമൊന്നും കിട്ടത്തില്ല. അപ്പോൾ സോ എടുക്കുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മൾ ഒരു തുള്ളി ഓയിലിട്ടിട്ട് അതിനെ മിക്സ് ചെയ്ത് അതും കൂടെ വെച്ച് നമ്മളൊന്ന് ഫേസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. സ്കിൻ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ഒരു രീതിയിൽ പറഞ്ഞാൽ ചെറിയ ചെറിയ റാഷസിനെയൊക്കെ മാറ്റാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ബോഡി ലോഷൻസിൽ ഉപയോഗിക്കാം. ബോഡി ലോഷൻ എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന സമയത്തും വൈറ്റമിൻ ഇ മിക്സ് ചെയ്തിട്ട് ആ ഒരു ചെറിയ ഈർപ്പത്തോടുകൂടി തന്നെ നമ്മൾ ദേഹത്തെ തേച്ച് പിടിപ്പിക്കുക. കയ്യിലും കാലിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചാലും ഈ പറഞ്ഞ ഒരു മോയ്സ്ചറും അതുപോലെ തന്നെ ഒരു ഗ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി നൈറ്റ് ക്രീംസിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ പറയുമ്പോൾ തന്നെ ഓയിലി സ്കിൻ ഉള്ളവർ പലരും വൈറ്റമിൻ ഇ ഓയിൽ വെറുതെ എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് വന്ന് പറയാറുണ്ട് അതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം വൈറ്റമിൻ ഇ ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാൻ ആസിറ്റിസ് അതിന് ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ മിക്സ് ചെയ്ത്, ഇതിപ്പോൾ നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ലോഷൻ ആണെങ്കിൽ ആ ലോഷൻ ആയിരിക്കുമല്ലോ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്, ആ ലോഷൻസിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഒരുപാട് നേരം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പം മുഖക്കുരുവൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് പൈലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു 20-30 മിനിറ്റ്സ് അതിൻ്റെ ഒരു അബ്സോർപ്ഷൻ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കഴുകി കളയാം. ഇതിത്രയാണ് സ്കിൻ കെയറിൽ നമുക്ക് പറയാനുള്ള കാര്യം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പാക്കിൻ്റെ കൂടെ നമുക്ക് ഈ വൈറ്റമിൻ ഇ ഓയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, അതും നല്ലൊരു ഓപ്ഷനാണ്. ഇതിത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും കഴിക്കുന്നതിനെക്കുറിച്ച്, സപ്ലിമെൻ്റ് എടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. സപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഇ ആവശ്യമില്ലാതെ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. നമുക്കിതൊരു ടോക്സിക് ഇഫക്റ്റ്, അതൊരു വിഷമയമായിട്ടുള്ള ഒരു ഇഫക്റ്റാണ് നമുക്ക് തരുന്നത്. സോ ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ നമ്മൾ അങ്ങനെ ഒരു കാര്യം വെറുതെ എടുക്കാൻ പാടില്ല. ഇതിൻ്റെ ഗുരുതരമായ പ്രശ്നങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് ചില കണ്ടീഷൻസിന് മെഡിസിൻസ് കഴിക്കാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ കൊളസ്ട്രോളിന് മെഡിസിൻ കഴിക്കുന്നവരുണ്ട്, അതിൽ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നവരുണ്ട്, അതിപ്പോൾ ഇക്കോസ്പിറിൻ പോലുള്ള കാര്യങ്ങൾ ക്ലോട്ട് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഇനി കീമോതെറാപ്പി പോലെ എടുക്കുന്ന ആൾക്കാരുണ്ട്, റേഡിയേഷൻ ചെയ്യുന്ന സി എ പേഷ്യൻസ് ഉണ്ട്. ഇങ്ങനത്തെയൊക്കെ ഉള്ള ആൾക്കാർക്ക് വൈറ്റമിൻ ഇ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം ഇതിൻ്റെയൊക്കെ ഒരു ഡ്രഗ് ഇഫക്റ്റിനെ അത് നല്ല രീതിയിൽ സ്വാധീനിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മെഡിക്കേഷൻസ് എടുക്കുന്നവർ ഡോക്ടറിൻ്റെ അഡ്വൈസ്, അതായത് നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രം എടുക്കുക. അതല്ലാതെ നമുക്ക് നോർമലി വൈറ്റമിൻ ഇ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ലീഫി വെജിറ്റബിൾസ്, അതായത് നല്ല ഇലക്കറികൾ കഴിക്കുക, നട്ട്സ് കഴിക്കുക, സീഡ്സ് കഴിക്കുക, അതായത് സൺഫ്ലവർ, അതുപോലെ തന്നെ ചിയ, മെലൻ, ഫ്ലാക്സ്, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് യഥേഷ്ടമുണ്ട്. നമുക്കൊരു ദിവസത്തെ റെക്കമെൻഡ് ആയിട്ടുള്ള ഡോസിന് അത് മാത്രം മതി. ചുമ്മാതെ നമുക്ക് ആവശ്യമില്ലാതെ സപ്ലിമെൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ ഇയെക്കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും, അതേക്കുറിച്ചൊക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്.